തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് മുമ്പ് ജനഹിതം അറിയാൻ ആം ആദ്മി പാർട്ടി 2020 പാർട്ടിയുമായി ചേർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി. ഇത്തവണ കൃത്യമായ പദ്ധതികളോടെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനഹിതം അറിയാൻ സമൂഹ മാധ്യമം വഴി സർവേ നടത്തുമെന്ന് പാർട്ടി സംസ്ഥാന കൺവീനർ പി സി സിറിയക് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ സാധ്യതകൾ വിലയിരുത്തി തൃക്കാക്കരയിൽ അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ആം ആദ്മി കൺവീനർ പറയുന്നു. മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതു അഭിപ്രായം സ്വീകരിച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് അവർ ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം പാർട്ടി നിയോഗിച്ച സമിതിയുടേതായിരിക്കുമെന്നും സിറിയക് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. സ്വന്തം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ പാർട്ടി അംഗീകരിക്കുന്നില്ലെന്നും പി സി സിറിയക് പറയുന്നുണ്ട്. ഇത്തരക്കാരുടെ ലക്ഷ്യം തെറ്റിദ്ധാരണ പരത്തുകയും താൽക്കാലിക പബ്ലിസിറ്റിയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത്തവണ ആം ആദ്മി 2020 സഖ്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2020യുമായി ചേർന്ന് മത്സരിക്കുന്നത് വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി. മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ മത്സരിച്ച് ശക്തി തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് 2020. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ 2020ക്കായി മത്സരിച്ച ഡോക്ടർ ടെറി തോമസ് 13,773 വോട്ട് നേടിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്താണ് എത്തിയതെങ്കിലും അപ്രതീക്ഷിതമായ മുന്നേറ്റം മൂന്ന് മുന്നണികളെയും ഞെട്ടിച്ചിരിക്കുന്നതായിരുന്നു. BJPക്ക് മണ്ഡലത്തിൽ പോൾ ചെയ്തതിൻ്റെ 13.32% വോട്ട് ലഭിച്ചപ്പോൾ 2020 10.25% വോട്ടുകളാണ് നേടിയത്. സംസ്ഥാനത്ത് രണ്ടാം വരവിനൊരുങ്ങുന്ന ആം ആദ്മിയും 2020യും കൈകോർക്കുമ്പോൾ മൂന്ന് മുന്നണിയും ഈ സഖ്യത്തെ ഗൗരവത്തോടെ തന്നെയാകും നോക്കിക്കാണുക. സഖ്യത്തിനായി ആം ആദ്മി തന്നെയാണ് മത്സരിക്കുക എന്ന് ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തു.